നമസ്കാരം. നേരിട്ട് ഹാജരാകാൻ മടിച്ച ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന സംശയത്തിലാണ് ഇപ്പോൾ CPM ഉള്ളത്. CMRL ഉത്തരവാദിത്തപ്പെട്ടവരെയെല്ലാം ചോദ്യം ചെയ്തു കഴിഞ്ഞതിനാൽ ഇനി എക്സോലോജിക് സൊല്യൂഷൻസിലേക്കാകാം ED നീക്കം. തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രമേയുള്ളൂ എന്നത് ഓർക്കണം. തുടർന്നുള്ള ചോദ്യം ചെയ്യലിന് ED തിരഞ്ഞെടുക്കുന്ന സമയവും രീതിയും സംബന്ധിച്ചാണ് CPMന്റെ ഉദ്വേഗം. ED സംഘം CMRL കമ്പനി മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് ശശിധരൻ കർത്തയാണ് എന്ന കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ED ഇന്നലെ ഉച്ചയ്ക്ക് 1:15 വീട്ടിലെത്തിയത്. ED നീക്കങ്ങൾക്കെതിരെ ശശിധരൻ കർത്ത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT സർവീസ് കമ്പനിയായ എക്സോലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് പലപ്പോഴായി 1.72 കോടി രൂപ നൽകിയത് സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ശശിധരൻ കാർത്തിക് സമൻസ് അയച്ചത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം 8 മാസത്തെ സമയപരിധി നിശ്ചയിച്ചാണ്. CMRL, KSIDC, എക്സോലോജിക് എന്നിവർക്കും ഇവരുമായി ഇടപാടുള്ള കമ്പനികൾക്കും നോട്ടീസ് നൽകിയുള്ള ചട്ടപ്പടി അന്വേഷണമാണ് അവരുടേത്. ഒരിക്കൽ KSIDC എത്തി ചില രേഖകൾ ശേഖരിച്ചു പോയതല്ലാതെ കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടില്ല. കേരളത്തിലെയും ബംഗളൂരുവിലെയും കോടതികളിൽ KSIDC എക്സോലോജിക്കും നൽകിയ കേസുകളും അന്വേഷണ നടപടികൾ നീളാൻ കാരണമായി. എന്നാൽ SFIO രീതിയല്ല ED പിന്തുടരുന്നത്. കേസെടുത്ത 3 ആഴ്ചയ്ക്കകം CMRL പ്രധാനപ്പെട്ടവരെ എല്ലാം തന്നെ ചോദ്യം ചെയ്തു. നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന കർത്തയ്ക്ക് 2 നോട്ടീസ് നൽകിയതിന് പിന്നാലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് ഏത് നടപടിയിലേക്കും ED നീങ്ങുമെന്നതിന്റെ സൂചനയാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിലും ഹർജി നൽകാൻ CMRL മുതിരുന്നത്. കർത്തയുടെ വീട്ടിലേക്കെത്തിയ ED തിടുക്കമാണ് CPM സംശയിക്കുന്നത്. CMRL എക്സോലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നതാണ് ED പ്രധാന അന്വേഷണ വിഷയം എന്നതിനാൽ എക്സോലോജിക്കിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ചോദ്യം ചെയ്യലിനെ നിയമപരമായി തടയുക പ്രയാസമാകും. കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ ലക്ഷ്യം തുറന്നു കാട്ടുന്ന വിധമാകും പിന്നെ പാർട്ടിയുടെ നീക്കം. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട്. ED ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത്. CMRL ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള, കാഷർ വാസുദേവൻ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അത് ഇന്നും തുടരും. എക്സോലോജിക്കിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെക്കാൾ വിവരം അറിയാവുന്നത് മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയ്ക്കാണെന്ന മൊഴിയാണ് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നത്. CMRL ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന മൊഴികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുൻപ് ശശിധരൻ കർത്തയെ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ടെന്ന സൂചനകളും ലഭിച്ചിട്ടുണ്ടെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഏതായാലും എക്സോലോജിക്കിനെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് ED നൽകുന്ന സൂചന. നന്ദി.